ആ സലാത്തിന്റെ നേരെ മുന്നേ അത്തഹിയാത്തിൽ വെച്ച് അസ്സലാമു അലൈക അയ്യുഹ നബിയ്യു എന്ന് സലാം നമ്മൾ നേരിൽ വിളിച്ച് ചൊല്ലിയിട്ടുണ്ട്. അതുകൊണ്ടാണ് നിസ്കാരത്തിൽ സലാത്തിൽ സലാം ഇല്ലാത്തത്. അതേസമയത്ത് എപ്പോഴും സലാത്ത് ചൊല്ലുമ്പോഴും അതിന്റെ കൂടെ സലാമും കൂടെ ഉണ്ടായിരിക്കണം എന്നാണ് പണ്ഡിതന്മാര് പറഞ്ഞിട്ടുള്ളത്. ഇരിക്കട്ടെ സുഹൃത്തുക്കളെ, മങ്കൂസ് മൗലിദിന്റെ തുടക്കത്തിൽ സുബ്ഹാന, അങ്ങനെയാണ് ഇതിന്റെ തുടക്കം. പരിശുദ്ധ ഖുർആനിലെ ധാരാളം സൂറത്തുകൾ തസ്ബീഹിന്റെ വാചകം കൊണ്ട് തുടങ്ങിയിട്ടുണ്ട്. സബ്ബിഹിസ്മ റബ്ബിക്കൽ അഅ്ല, യുസബ്ബിഹു ലില്ലാഹി മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ്, അങ്ങനെ തുടങ്ങി സബ്ബഹ ലില്ലാഹി മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ്, പടച്ചവന്റെ പരിശുദ്ധിയെ വാഴ്ത്തി പറയാൻ കൽപ്പിക്കുന്നതും അതേ സബ്ബഹ ലില്ലാഹി മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ്, ആകാശഭൂമികളിലുള്ളതെല്ലാം അല്ലാഹുവിന്റെ മഹത്വത്തെ പുകഴ്ത്തി പറഞ്ഞിട്ടുണ്ട്. ഇന്ന് വരെ മുഴുവൻ സൃഷ്ടികളും പുകഴ്ത്തിയിട്ടുണ്ട്, പടച്ച റബ്ബിന്റെ പരിശുദ്ധത വാഴ്ത്തിയിട്ടുണ്ട്. യുസബ്ബിഹു ലില്ലാഹി മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ്, ഏത് കാലത്തും ഏത് ലോകത്തും എപ്പോഴും സർവസൃഷ്ടികളും പടച്ച റബ്ബിനെ പുകഴ്ത്തി പറയുക എന്നത് നടന്നുകൊണ്ടേ ഇരിക്കുമെന്നും ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. എന്ന് ഇവിടെ സൃഷ്ടികൾ ഉണ്ടായിട്ടുണ്ടോ അന്ന് തന്നെ പടച്ച റബ്ബിനെ പുകഴ്ത്തലും ഇവിടെ നടന്നിട്ടുണ്ട്. ഏത് കാലത്തെല്ലാം ഇവിടെ ലോകം നടക്കുന്നുണ്ടോ സർവകാലത്തും പടച്ച റബ്ബിന്റെ തസ്ബീഹ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുമുണ്ട്. അങ്ങനെ ലോകം മുഴുക്കെ പ്രകൃതിപരമായി ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയത്തിൽ നിങ്ങളും പങ്കാളികളാകണേ. നിങ്ങൾ നിങ്ങളെ റബ്ബിനെ പുകഴ്ത്തി പറയണേ. ഇങ്ങനെ തസ്ബീഹിന്റെ വാചകങ്ങൾ മൂന്ന് വിധത്തിൽ പറഞ്ഞെങ്കിൽ ഒരു സ്ഥലത്ത് സുബ്ഹാനല്ലദി അസ്രാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാബി ഇലൽ മസ്ജിദിൽ അഖ്സ അല്ലദി ബാറക്നാ ഹൗലാ, അവിടെ അല്ലാഹു പരിശുദ്ധനാണ് എന്നർത്ഥം വരുന്ന സുബ്ഹാന എന്ന വാചകം കൊണ്ടാണ് ആ സൂറത്ത് തുടങ്ങിയത്. ആ സുബ്ഹാനയുടെ തൊട്ട് തന്നെ പറയുന്നത് മഹാനായ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാകുന്ന അടിമക്ക് ഉടമസ്ഥനായ റബ്ബ് സുബ്ഹാനഹു വതആല ചെയ്തു കൊടുത്ത വലിയ ഒരനുഗ്രഹമാണ്. പരിശുദ്ധ ഖുർആനിന്റെ പല സൂറത്തുകളുടെയും തുടക്കത്തിൽ അല്ലാഹുവിന്റെ പരിശുദ്ധത വാഴ്ത്തുന്ന അല്ലാഹുവിനെ സ്തുതിക്കുന്ന വാചകങ്ങൾ വന്ന് പല സ്ഥലങ്ങളിലും ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അല്ലാഹു ജല്ല ജലാലുഹു കൊടുത്ത അനുഗ്രഹത്തെയാണ് എടുത്തു പറയുന്നതെന്ന് ഖുർആൻ പരിശോധിക്കുന്ന ആർക്കും ബോധ്യപ്പെടുന്നതാണ്. അൽഹംദുലില്ലാഹി അല്ലദി അൻസല അലാ അബ്ദിഹിൽ കിതാബ വലം യജ്അൽ ലഹു ഇവജാ. വെള്ളിയാഴ്ച രാവിലും പകലിലും, വെള്ളിയാഴ്ച അതാ വെള്ളിയാഴ്ച രാത്രിയും പകലും ഓതൽ സുന്നത്തുള്ള അതേ സൂറത്തുൽ കഹ്ഫിന്റെ തുടക്കം അതിനൊരു ഉദാഹരണമാണ്. അതുപോലെ പല ആയത്തുകളുടെയും യാസീൻ വൽ ഖുർആനിൽ ഹകീം ഇന്നക ലമിനൽ മുർസലീൻ അലാ സിറാത്തിൻ മുസ്തഖീം, അങ്ങനെ തുടങ്ങി പരിശുദ്ധ ഖുർആൻ നോക്കിയാൽ പല സൂറത്തിന്റെയും തുടക്കങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു തആല ചെയ്തു കൊടുത്ത അനുഗ്രഹങ്ങൾ പറയുന്നതും ആ അനുഗ്രഹത്തിന്റെ പേരിൽ പടച്ച റബ്ബിനെ സ്തുതിക്കുന്നതും ആ റബ്ബിനെ വാഴ്ത്തി പറയുന്നതുമായ സൂറത്തുകൾ ധാരാളമായി നമുക്ക് പരിശുദ്ധ ഖുർആനിൽ കാണാം. അതിലൊരു സൂറത്താണല്ലോ സുബ്ഹാനല്ലദി അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാം.
سريت من حرب ليلا إلى حرب كما سر البدر في تاج من الظلب جلك مدينة تكر صلاة مولايا صلي وسلم دائما أبدا على حبيبك خير الخلق كلهم. മസ്ജിദുൽ ഹറാമിൽ നിന്ന് മസ്ജിദുൽ അഖ്സയിലേക്ക്, അതേ കഅബയുടെ സമീപത്ത് നിന്ന് മസ്ജിദുൽ അഖ്സയിലേക്ക് നടത്തിയ രാപ്രയാണത്തെ സംബന്ധിച്ച് പറഞ്ഞുകൊണ്ട് സുബ്ഹാന അല്ലാഹുവിന്റെ പരിശുദ്ധത പറയുകയാണ് അല്ലാഹു തആല. ആ സൂറത്തിനെ പിന്തുടർന്നുകൊണ്ട് സുബ്ഹാന മൗലിദ്, ആ സുബ്ഹാന മൗലിദ് ചുരുക്കിക്കൊണ്ട് മങ്കൂസ് മൗലിദ്, അതിന്റെ തുടക്കം സുബ്ഹാനല്ലദീ അതുല ഫീ സഹരി റബീഉൽ അവലി ഖബറ നബിയിൽ ഹുദാ. ഒരു രാജാവ് പരിശുദ്ധനാണ്. അതുല ഫീ സഹരി റബീഉൽ അവലി ഖബറ നബിയിൽ ഹുദാ അൽ ഹുദാ. നേരത്തെ ഇവിടെ കൊടുക്കുന്ന ബുള്ളറ്റിന്റെ പേര് പറഞ്ഞു, അൽ ഹുദാ. ഖബറ നബിയിൽ ഹുദാ അൽ ഹുദാ, സന്മാർഗം സന്മാർഗം. ഹുവല്ലദീ അർസല റസൂലഹു ബിൽ ഹുദാ, അല്ലാഹു സുബ്ഹാനഹു വതആല അവന്റെ മഹത്വം പറയുന്നു. അവൻ അവന്റെ റസൂലിനെ പറഞ്ഞയച്ചവനാണ് ബിൽ ഹുദാ, സന്മാർഗവുമായി. അൽഹുദ എന്ന് പറഞ്ഞാൽ സന്മാർഗം. അമറ നബിയിൽ ഹുദ, സന്മാർഗത്തിന്റെ നബിയായ പൂർണ്ണചന്ദ്രനെ റബിഉൽ അവ്വൽ മാസത്തിൽ ഉദിപ്പിച്ച റബ്ബ് പരിശുദ്ധനാണ്. മങ്കൂസ് മൗലി തോതിയാല് നരകത്ത് കടക്കൂല. ഭീസ്മ റബ്ബിക്കല്ല അലാന്ന് പറഞ്ഞ് അല്ല പറഞ്ഞതാ, അള്ളാഹുവിനെ പുകയറ്റി പറയണു. നെയിൽ പെട്ടതാ മങ്കൂസ് മൗലി. سبحان الذي اطلع في سهر ربيع الاول قبر نبي الهدى. تسبيح جلي على ارجل نرجت തുടക്കത്തിന് തസ്ബീഹാണ്. سبحان الذي اطلع في سهر ربيع الاول قبر نبي الهدى. രണ്ടാമത്തേത് അല്ലാഹുവിന്റെ റസൂലിന്റെ മദ്ഹാണ്. മങ്കൂസ് മൗലിദിന്റെ തുടക്കം നമ്മൾ എപ്പോഴും ഒരു മൗലിദായുണ്ടെന്ന തുടക്കം ഞാൻ മർക്കത്തിൽ പറയുന്നു. സന്മാർഗത്തിന്റെ നബി മോനെ, ആ കുട്ടി നോക്കി എല്ലാവരും നല്ല ഇങ്ങോട്ട് നേരെ ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിനൊക്കെ മറുപടി പറഞ്ഞു. പേടിക്കണ്ട, ഒന്നും ചെയ്യൂല. ചോദിക്കുന്നതിന്റെ ചോദ്യത്തിന് മറുപടി പറഞ്ഞു. സുബ്ഹാന ഇത് അറിഞ്ഞിന്റെ അതിന്റെ മുന്നിൽ ഇരിക്കണ്ടെങ്കിലേ ഉറക്കു തൂക്കാതിരിക്കാനാ ചോദ്യം ചോദിക്കുന്നത്. അതുകൊണ്ട് അങ്ങ് അവിടെ ഉള്ള കുട്ടിനോട് ചോദിക്കാം. മോനെ നബി എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? നബി നമ്മൾ സാധാരണ പറയുന്ന വാചകമാണല്ലോ, എന്താണ് അതിന്റെ അർത്ഥം? നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ടത് തന്നെയാണ്, നബി റസൂൽ മുഹമ്മദ് അഹ്മദ് അതിനൊക്കെ അർത്ഥങ്ങളുണ്ടല്ലോ. ആ അർത്ഥങ്ങൾ നാം ഗ്രഹിക്കണം. പറയാം സുബ്ഹാനല്ലദീ അതുല ഫി സഹരി റബീഉൽ അവ്വൽ, റബീഉൽ അവ്വലിൽ ഉദിപ്പിച്ച പടച്ചവൻ പരിശുദ്ധനാണ്. അങ്ങനെ ഉദിപ്പിച്ചു ഖമറ നബിയിൽ ഹുദാ, സന്മാർഗത്തിന്റെ നബിയുടെ ചന്ദ്രനെ ഒരു ചന്ദ്രനോട് തുല്യപ്പെടുത്തി. അഥവാ ചന്ദ്രൻ എന്ന് പറയുന്നത് എല്ലാവർക്കും വെളിച്ചം കൊടുക്കുന്ന ഒരു സൃഷ്ടിയാണ്, വിവേചനമില്ല. ഒരാള് ദേഷ്യം പിടിച്ചിട്ട് ചന്ദ്രനെ നല്ല ഉരുളം കല്ലെടുത്ത് എറിഞ്ഞാൽ, അങ്ങനെയുണ്ടല്ലോ ചില ആളുകൾ വിവരം കെട്ടവര് എറിഞ്ഞാൽ എത്തുമോ ഇല്ലേ നോക്കൂല, എന്നാലും എറിഞ്ഞു നോക്കും. അങ്ങനെ എറിഞ്ഞാൽ ആ എറിയുന്ന മനുഷ്യനും വെളിച്ചം കൊടുക്കുന്ന ഒരു സൃഷ്ടിയാണ് ചന്ദ്രൻ. ഇതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ ആരോപണം ഉന്നയിക്കുന്നവരോ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ
കുറ്റം പറയുന്നവരോ എതിർക്കുന്നവരോ ആണെങ്കിൽ പോലും അവർക്കും കൂടി സൗജന്യമായി ഒരു നയാകാശം വാങ്ങാതെ ചന്ദ്രന്റെ വെളിച്ചം. അങ്ങനെയാണ് ഇവിടെ ഇപ്പോൾ നാം കാണുന്ന ഈ വെളിച്ചത്തിന് വാടക കൊടുക്കണം, ഇല്ലെങ്കിൽ വാടക ഉണ്ടാകും. ഇതിന്റെ ഉടമസ്ഥൻ തങ്ങളോടുള്ള ബഹുമാനം കൊണ്ട് പുതിയ കൊടുത്തതാണോ എന്ന് എനിക്കറിയില്ല, എങ്കിൽ എന്നോട് കംപ്ലൈന്റ് ഉണ്ടാകരുത്. സാധാരണ നിലക്ക് വാടക കൊടുക്കണം. അല്ലേ, അങ്ങനെ ഒരു 5 പൈസയുടെ ചെലവില്ലാതെ, ആരോടും 5 പൈസ വാങ്ങാതെ, ഒരു ഡീസലിന്റെയും ചെലവില്ലാതെ, ഒരു ഓപ്പറേറ്ററും അതാ ഉറക്കമൊഴിച്ചിരിക്കാതെ, അതുപോലെ ഒരു കണ്ണിലും കുത്താതെ, സുബ്ഹാനല്ലാഹ്, ചൂടുകൊണ്ട് വിഷമിക്കാതെ, ഒരു പ്രയാസവുമില്ലാതെ വളരെ ദൂരെ നിന്ന് വെളിച്ചം നൽകുന്നു. അതൊരു കാലഘട്ടത്തിലേക്ക് മാത്രമല്ല, മനുഷ്യന്റെ തുടക്കം മുതൽ മനുഷ്യന്റെ അവസാനം അന്ത്യനാള് വരെ വെളിച്ചം കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഖമറ് ചന്ദ്രൻ. ആ ചന്ദ്രൻ അതിനോട് തുല്യപ്പെടുത്തുകയാണ്. എതിരാളി എന്നോ അനുകൂലി എന്നോ ഇല്ലാതെ ലോകത്ത് ഏത് കാലത്ത് സൃഷ്ടികളുണ്ടോ അന്ന് മുതലേ ഒരു നയാകാശിന്റെയും കാര്യലാഭം ചിന്തിക്കാതെ, ഒരാളോടും 5 പൈസ ചോദിക്കാതെ, ലോകത്തിന് മുഴുവനും നൂറായി വന്ന, പ്രകാശമായി വന്ന മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അതാണ് അഖ്ല അഫി സഹരി റബീഉൽ അവലി ഖമറ നബിയിൽ ഹുദാ, സന്മാർഗത്തിന്റെ നബിയാകുന്ന ചന്ദ്രനെ ഉദിപ്പിച്ചവനാണ് അല്ലാ. ഉദിപ്പിച്ചു എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ചന്ദ്രൻ ഉദിച്ചു, സൂര്യൻ ഉദിച്ചു എന്നൊക്കെ പറഞ്ഞാൽ പുതിയ ഒരു ചന്ദ്രൻ വന്നു എന്നല്ല, പുതിയൊരു സൂര്യൻ ജനിച്ചു എന്നല്ല, മറിച്ച് നേരത്തെ തന്നെ ഉള്ളത് വെളിച്ചത്ത് വന്നു എന്നാണ്. അതുകൊണ്ടാണ് ഉദിച്ചു എന്ന് പറഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റബീഉൽ അവ്വലിലാണ് ജനിക്കുന്നതെങ്കിലും അവിടുത്തെ പ്രകാശം അത് ജനിക്കുന്നതിന്റെ എത്രയോ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഉണ്ട്. അതാണ് അടുത്ത വാചകം, ഔജദ നൂറഹു ഖബ്ല ഖൽഖിൽ ആലം, ലോകം മുഴുക്കിയെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് അവിടുത്തെ നൂറിനെ, അവിടുത്തെ പ്രകാശത്തെ, അവിടുത്തെ ഒളിവിനെ, അവിടുത്തെ ആത്മാവിനെ അല്ലാഹു സൃഷ്ടിച്ചു വെച്ചിരിക്കുന്നു. وأوجد نوره قبل خلق العالم وسماه محمدا صلى الله عليه وسلم. എല്ലാവരും സ്വന്തം ചിന്തിക്കുക, ഞാൻ സ്വലാത്ത് ചെയ്തിട്ടുണ്ടോ ഇല്ലേ, ഇല്ലെങ്കിൽ ഒരു സ്വലാത്ത് കിട്ടിയില്ല. ഞാനത് കേട്ടപ്പോൾ സ്വലാത്ത് ചെയ്തിട്ടുണ്ടോ ഇല്ലേ എന്ന് സ്വന്തം ചിന്തിക്കുക, ചെല്ലിയിട്ടില്ലെങ്കിൽ ഒരു സ്വലാത്ത് കിട്ടിയില്ല. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേര് കേൾക്കുമ്പോൾ സലാത്ത് ചൊല്ലാത്തവനേക്കാൾ വലിയ ഒരു ബഖീലിനെയും അല്ലാഹ് പറഞ്ഞിട്ടില്ല. അത്ര ലുബ്ധതയുള്ള മനുഷ്യൻ. ഇവിടെ കൂട്ടത്തിൽ നമ്മൾ ആരും മെമ്പർ ആയി പോരും. എല്ലാവരും അവിടുത്തെ പേര് കേൾക്കുമ്പോൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മിക്കുമ്പോൾ, പറയുമ്പോൾ, കേൾക്കുമ്പോൾ എപ്പോഴും സലാത്ത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. മഹാനായ ഗൗസുൽ അഅ്ലം മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി അദ്ദസ്സല്ലാഹു സർഹു അല്ലദീ, തങ്ങളെ ഉപദേശം അവിടുത്തെ ഫതുഹുർ റബ്ബാനിയിൽ നിങ്ങൾ കണ്ടില്ലേ, അലൈക്കും ബിൽ മസാജിദ് വകസറത്തി സ്വലാത്തി അലാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾക്ക് സാലിഹീങ്ങളുടെ വഴിയിലേക്ക് കടക്കണോ, നിങ്ങൾക്ക് മഹാന്മാരുടെ കൂടെ പങ്കുചേരണോ, നിങ്ങൾക്ക് വിജയം കൈവരിക്കണോ, നിങ്ങൾ പള്ളി മുറുകെ പിടിക്കണം, പള്ളിയുമായി ബന്ധപ്പെട്ട ഹൃദയം വേണം. വക്കസറത്തി സ്വലാത്തി അലാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, സലാത്ത് വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കണം. എത്ര സലാത്ത് കൂടുതൽ ചൊല്ലാൻ കഴിയുമോ അത്രയും സലാത്ത് വർദ്ധിപ്പിച്ചോ. പാപം പൊറുക്കപ്പെടും,
അതേ ടെൻഷൻ നീങ്ങിപ്പോകും. ഏത് പ്രശ്നവും പരിഹരിക്കാൻ സാധിക്കും. സലാഹത്തിന് വലിയ പവറാണ്. ഞാനിവിടെ കയറി വരുമ്പോൾ സലാത്ത് ചൊല്ലുന്നതാണ് കേട്ടത്. ഇവിടെ മാസത്തിൽ ഒരിക്കൽ ഒരു പ്രത്യേക സലാത്തിന്റെ സദസ്സുണ്ടെന്നാണ് അറിഞ്ഞത്. അതൊരു വലിയ ബർക്കത്തുള്ള സദസ്സാണ്. മുഅ്മിനീങ്ങളെ, സലാത്ത് ഒരിക്കലും തന്നെ കുറഞ്ഞു പോകണ്ട. എത്രത്തോളം വർദ്ധിപ്പിക്കാൻ കഴിയുമോ അത്രത്തോളം വർദ്ധിപ്പിച്ചോ. അല്ലാഹു ജല്ല ജലാലുഹു നമുക്കതിന് തൗഫീഖ് നൽകട്ടെ. നമ്മൾ ചോദിച്ചത് നബി എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? മോനെ, വേറെ ഒരു സ്ഥലത്തും തിരിഞ്ഞോക്കാൻ പാടില്ല. ഡിഫൈസിന്റെ സന്താന പരമ്പരയിൽപ്പെട്ട സവാഹിരി ഭായി വന്നു പോയതാ. ഡിഫൈസ് തങ്ങളോട് സേസ് പറഞ്ഞതെന്താണ്? മുൽത്തഫിത്തുള്ള അയസിൽ തിരിഞ്ഞു നോക്കുന്നവരെത്തിച്ചേരൂല, തിരിഞ്ഞു നോക്കുന്നവരെത്തിച്ചേരൂല. അതുകൊണ്ട് ഒരു സ്ഥലത്തും തിരിഞ്ഞോക്കാൻ പാടില്ല. ക്ലാസ് എടുക്കുമ്പോൾ ക്ലാസ്സിലെ പ്രസംഗിക്കും പ്രസംഗത്തിൽ ദുആ നടത്തുമ്പോ ദുആയിൽ തന്നെ നമ്മുടെ കൽബ്, നമ്മുടെ കൽബ് പറ്റുന്ന സ്ഥലത്തേക്ക് തിരിഞ്ഞു പോകാൻ പാടില്ല. തിരിഞ്ഞു നോക്കുകയാണെങ്കിൽ തന്നെ പ്രത്യേകം തിരിഞ്ഞു നോക്കേണ്ട സ്ഥലങ്ങൾ. ബാങ്ക് കൊടുക്കുമ്പോ അയ്യാല സ്ഥലം എന്ന് പറയുമ്പോ രണ്ട് പ്രാവശ്യം വലത്തോട്ട് തിരിയണം. പക്ഷേ നെഞ്ഞു തിരിക്കാൻ പാടില്ല, മുഖം മാത്രം. അതുപോലെ ഹയ്യാലുൽ ഫലാഹ് എന്ന് പറയുമ്പോ ഇടത്തോട്ടും രണ്ട് പ്രാവശ്യം തിരിയണം. കാരണം നമ്മൾ ഇടത്തിന്റെയും വലത്തിന്റെയും ആളല്ല എന്ന് മനസ്സിലാകാൻ വേണ്ടിയാണ്. രണ്ടു ഭാഗത്തേക്കും തിരിയണം, ഒരു ഭാഗത്തേക്ക് മാത്രം തിരിഞ്ഞാൽ പോരാ. അതും നെഞ്ഞിട്ട് തിരിക്കാൻ പാടില്ല, തല മാത്രമേ തിരിയാവൂ. കാരണം ഞങ്ങൾ നെഞ്ഞെന്തായാലും തിരിക്കൂല, അത് കിബിലക്ക് തന്നെയാണ്. അതിനൊരു മാറ്റം ഉണ്ടാവില്ല, അത് ബോധ്യപ്പെടുന്ന വിധത്തിലായിരിക്കും. അത് തിരിഞ്ഞോക്കലും സുന്നത്തുള്ള സമയം. സലാം വീട്ടുന്ന സമയത്തും അസ്സലാം വലൈക്കും റഹ്മത്തുള്ളാഹി വലത്തോട്ടും അസ്സലാം വലൈക്കും റഹ്മത്തുള്ളാഹി ഇടത്തോട്ടും തിരിഞ്ഞു നോക്കലും സുന്നത്ത്. അല്ലാതെ ഒരു സദസ്സിലും തിരിഞ്ഞു നോക്കലും മുന്നോട്ട് നോക്കണം. പറഞ്ഞ വിഷയത്തിലേക്ക് തന്നെ പോകുന്നു. നബി എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? നബ് എന്ന് പറഞ്ഞാൽ വിവരം, റിപ്പോർട്ട്. നബി എന്ന് പറഞ്ഞാൽ വിവരം പറയുന്ന ആള്, റിപ്പോർട്ട് പറയുന്ന ആള്. എന്തൊരു റിപ്പോർട്ട്? അതേ അള്ളാഹുവിങ്കിൽ നിന്ന് വിവരം സ്വീകരിച്ച്, അള്ളാഹുവിങ്കിൽ നിന്ന് വിവരം സ്വീകരിച്ച് അവന്റെ സൃഷ്ടികൾക്ക് ആവശ്യമായ മുഴുവൻ വിവരങ്ങളും കൊടുക്കുന്ന ആള്, എത്തിച്ചു കൊടുക്കുന്ന ആള്, അതാണ് നബി എന്ന വാക്കിന്റെ അർത്ഥം. ഓ സുഹൃത്തുക്കളെ, നബി എന്ന വാക്ക് അള്ളാഹുവിങ്കിൽ നിന്ന് വിവരം സ്വീകരിച്ച് നമുക്ക് എത്തിച്ചു തരുന്ന, വിവരം തരുന്ന ആള് എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. ആ വിവരം എന്തൊക്കെ വിവരങ്ങളാണ്? അതേ നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത, നമുക്ക് ചിന്തിച്ച് ഗ്രഹിക്കാൻ കഴിയാത്ത, പഞ്ചേന്ദ്രിയങ്ങളെ കൊണ്ട് മനസ്സിലാക്കാൻ കഴിയാത്ത മലക്കുകളെക്കുറിച്ചുള്ള വിവരമുണ്ട്, ജിന്നുകളെക്കുറിച്ചുള്ള വിവരമുണ്ട്, അല്ലാഹുവിനെക്കുറിച്ചുള്ള വിവരമുണ്ട്, അന്ത്യനാളിനെ കുറിച്ചുള്ള വിവരമുണ്ട്, ഖബറിനെക്കുറിച്ചും മഹ്ശറിനെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചുമുള്ള വിവരമുണ്ട്, ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ എന്ത് വിശ്വസിക്കണമെന്ന വിവരമുണ്ട്, എന്ത് വിശ്വസിച്ചുകൂടാ എന്ന വിവരമുണ്ട്, അതേ എന്ത് ചെയ്യണമെന്ന വിവരമുണ്ട്, എന്ത് ചെയ്തുകൂടാ എന്ന വിവരമുണ്ട്. ഒരു മനുഷ്യൻ, പരിപൂർണ മനുഷ്യന് ഈ ജീവിക്കാൻ ആവശ്യമായ എന്തെല്ലാം വിവരങ്ങളുണ്ടോ അത് മുഴുവനും വിവരിച്ചു തരുന്ന ആളാണ് നബി മുഹമ്മദുർ റസൂലുള്ളാഹി. അപ്പൊ നബിയുല്ലാഹി എന്ന് പറഞ്ഞാൽ അല്ലാഹുവിങ്കിൽ നിന്ന് വിവരം തരുന്ന ആള് എന്നാണ് അതിന്റെ അർത്ഥം. ഇനി റസൂലുള്ളാഹി എന്ന് പറഞ്ഞാലോ, നബിയുല്ലാഹി എന്നത് അവിടുത്തെ സ്ഥാനപ്പേരാണ്. അഷ്റഫുൽ ഖൽഖ് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞത് അതും അവിടുത്തെ സ്ഥാനപ്പേരാണ്. അഷ്റഫുൽ ഖൽഖ് എന്ന വാക്കിന്റെ അർത്ഥം സൃഷ്ടികളിൽ ഏറ്റവും ശ്രേഷ്ഠരായ വ്യക്തി എന്നാണ്. അതവിടുത്തെ സ്ഥാനപ്പേരാണ്. അവിടുത്തെ ഏറ്റവും പ്രശസ്തമായ, ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനപ്പേരാണ്. ഷഹാദത്ത് കലിമയിൽ ഉൾക്കൊള്ളിച്ച സ്ഥാനപ്പേര്,
അത് റസൂലുള്ളാഹി അല്ലാഹു സുബ്ഹാനഹു വ തആല നിയോഗിച്ചേറ്റ ദൂതൻ എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. അതേ റസൂൽ എന്ന വാക്കിന് അറബിയിൽ നേരെ അർത്ഥം സഫീർ, സഫീർ എന്ന വാക്കിന്റെ നേരെ അർത്ഥം മധ്യവർത്തി, ലോകസട്ടാവായ റബ്ബ്, അവന്റെ സൃഷ്ടികളുടെയും അവന്റെയും ഇടയിൽ നിശ്ചയിച്ച ഏറ്റവും മഹാനായ മധ്യവർത്തിയാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ റസൂലുള്ളാഹി എന്നതും സ്ഥാനപ്പേരാണ്. അങ്ങനെ തുടങ്ങി അവിടുത്തേക്ക് ധാരാളം സ്ഥാനപ്പേരുകളുണ്ട്, ധാരാളം പേരുകൾ അവിടുത്തേക്ക് അവിടുത്തെ വിശേഷണവുമായി ബന്ധപ്പെട്ട പേരുകളുണ്ട്. അതിൽ ഒരു പേരാണ് അൽമാഹി അനൽമാഹി. ഞാൻ അൽമാഹിയാണെന്ന് അവിടുന്ന് പറഞ്ഞു. എന്താണ് അൽമാഹി എന്നതിന്റെ അർത്ഥം അവിടുന്ന് തന്നെ വിവരിച്ചു. ജനങ്ങളുടെ പാപങ്ങൾ ഞാൻ നിമിത്തമായി അല്ലാഹു മേലെ മയച്ചു കൊടുക്കുന്നു. നബിതങ്ങളുടെ പേരിൽ സലാത്ത് ചൊല്ലുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദ്ഹ് പറയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചതനുസരിച്ച് അവിടുത്തെ ദീൻ അനുസരിച്ച് ജീവിക്കുമ്പോൾ, സൽക്കർമ്മങ്ങൾ ചെയ്യുമ്പോൾ, സദഖ ചെയ്യുമ്പോൾ, കുടുംബ ബന്ധം ചേർക്കുമ്പോൾ, അയൽവാസികൾക്ക് നന്മ ചെയ്യുമ്പോൾ, സാധുക്കളെ സഹായിക്കുമ്പോൾ, അതേ അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ചതനുസരിച്ചുള്ള സൽക്കർമ്മങ്ങൾ ചെയ്യുമ്പോൾ, അതിന്റെ പുറമേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ശഫാഅത്ത് ലഭിക്കുമ്പോൾ, ആകയാൽ പല വിധത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിമിത്തമായി അല്ലാഹു തആല പാപം പൊറുത്തു കൊടുക്കുന്നു. അതുകൊണ്ട് നബി തങ്ങൾ കൽമാഹി പാപത്തെ മയച്ചു കളയുന്ന ആള് എന്ന് പേരുണ്ട്. സുബ്ഹാനല്ലാഹ്, റഹൂഫ് എന്നവിടുത്തേക്ക് പേരുണ്ട്, റഹീം എന്ന് പേരുണ്ട്. വല്ലാതെ ദയ ചെയ്യുന്ന ആള്, വല്ലാതെ കാരുണ്യം ചെയ്യുന്ന ആള്, അങ്ങനെ തുടങ്ങി മുബീൻ എന്ന് പേരുണ്ട്. ഒരുപാട് പേരുകൾ പരിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞ പേരുകളുണ്ട്. എന്നാൽ സുഹൃത്തുക്കളെ, അവിടുത്തെ ഏറ്റവും പ്രശസ്തമായ പേരാണ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പേരിനെ സംബന്ധിച്ചാണ് വസ്സമ്മാഹു മുഹമ്മദ, അല്ലാഹുവിനെ പുകഴ്ത്തി പറയുന്ന സമയത്ത് മംഗൂസ് മൗലിദിൽ പറഞ്ഞു, അല്ലാഹു തആല മുഹമ്മദ് എന്ന് പേര് വെച്ചിരിക്കുന്നു ആ നബിതങ്ങൾക്ക്. സുഹൃത്തുക്കളെ, എന്തേ അതിങ്ങനെ പ്രത്യേകം എടുത്തു പറയാൻ കാരണം, മുഹമ്മദ് എന്ന പേരിനൊരർത്ഥമുണ്ട്. ആ അർത്ഥം എന്താണ്? മുഹമ്മദ് ധാരാളം സ്തുതിക്കപ്പെടുന്ന ആള്, ധാരാളം പുകഴ്ത്തി പറയപ്പെടുന്ന ആള്, അല്ലാഹുവിന്റെ സൃഷ്ടികളിൽ വെച്ച് ഏറ്റവും പുകഴ്ത്തി പറയപ്പെടേണ്ടുന്ന വ്യക്തി, ഏറ്റവും കൂടുതൽ പുകഴ്ത്തി പറയപ്പെടുന്ന വ്യക്തി, ഏറ്റവും കൂടുതൽ അല്ലാഹുവിനെ പുകഴ്ത്തിയ വ്യക്തി, ഏറ്റവും കൂടുതൽ അല്ലാഹു പുകഴ്ത്തിയ വ്യക്തി, അല്ലാഹു ജല്ല ജലാലുഹു മാത്രമല്ല ലോകത്ത് കഴിഞ്ഞു പോയ മുഴുവൻ അമ്പിയാക്കളും മലക്കുകളും ജിന്നുകളും മനുഷ്യരുമെല്ലാം ഏറ്റവും കൂടുതൽ പുകഴ്ത്തുന്ന വ്യക്തി, അതാണ് ധാരാളം പുകഴ്ത്തപ്പെടുന്ന വ്യക്തി എന്ന പേര് മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ. തങ്ങളുടെ പേര് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. മുഹമ്മദുൻ സയ്യിദുൽ കൗനൈനി വസ്ഖലൈ നിവൽ ഫരീഖൈനി മിൻ ഉർബിൻ വബിൻ അജബി. എല്ലാവരും എഴുന്നേറ്റ് സ്വലാത്ത് മൗലായ സല്ലി വസല്ലിം ദൈ മനാബദ على حبيبك خير الخلق كلهم. ഞാൻ സംസാരിക്കുന്നത് നിങ്ങളൊക്കെ വളരെ ക്ഷീണിതരാണ്, വളരെ നേരത്തെ വന്ന് സഹസിലിരിക്കുന്നവരായിരിക്കും. അതുകൊണ്ട് കുറച്ചവിടെ നിന്നാ ക്ഷീണം കുറച്ച് കുറയും. ഞാൻ ഒരു ക്ഷീണവും ഇല്ല, കാരണം രാവിലെ
വീട്ടിൽ നിന്ന് 3 മണിക്ക് ഏതേറ്റ് സ്റ്റേജ് മെല്ലോ രാവിലെ 3 മണിക്ക് ഏതേറ്റ് അങ്ങനെ വടകര വടകരന്ന് 4 മണിയുടെ ട്രെയിൻ എറണാകുളത്തേക്ക് പോകണം. അപ്പൊ ഞാൻ 4 മണിക്ക് അവിടെ ഓടിപ്പിടിക്കാൻ വേണ്ടി എല്ലാം ഓടി അവിടെ എത്തി ചെന്ന് നോക്കുമ്പോൾ 1.5 മണിക്കൂർ ലേറ്റാണ് വണ്ടി. അപ്പൊ കുളിക്കാനും അതുപോലെ ഒതു കൊടുക്കാനും ഒന്നും സമയം കിട്ടില്ല. വണ്ടി കിട്ടാണ്ടായിപ്പോ പേടിച്ചിട്ട് അങ്ങനെ ഓടിയതായിരുന്നു. അപ്പൊ എല്ലാം എന്റെ തൊട്ടടുത്ത് എന്റെ ഒരു സ്നേഹിതന്റെ വീട്ടിൽ പോയി വാതിലിൽ കുത്തി വിളിച്ചു. അതെ, സിറാജുദ്ദീൻ സെക്രട്ടറി കൂടിയാണ്, പ്രൊഫസറാണ്. അയാളുടെ ഡോറിന് മുട്ടി ആളെ വീട്ടിൽ പോയി തുറന്ന് ചൂടുള്ള പണം കുളിക്കാനുള്ള അങ്ങനെ അവിടുത്തെ കുളിച്ചു. കുളിച്ചെല്ലാം കൂടി കഴിയുമ്പോഴേക്കും ഒരാളെ റെയിൽവേ സ്റ്റേഷനിൽ നിന്നിട്ടുണ്ട്. അയാളോട് പറഞ്ഞ് തലശ്ശേരി വണ്ടി തലശ്ശേരി വിട്ടാ വിളിക്കണോ. പിന്നെ അയാൾ വിളിക്കുന്ന വണ്ടി സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. പിന്നെട്ടോ അവിടെ ഓടി വന്നിട്ട് വണ്ടി ഇങ്ങനെ പോകുന്നത് കണ്ടു. അപ്പൊ എന്റെ ഡ്രൈവർ പറഞ്ഞു കോഴിക്കോട്ടേക്ക് വിട്ടാ കോഴിക്കോട്ട് നിന്ന് പിടിക്കാം. വടയിരുന്ന് കോഴിക്കോട്ടോട് പറഞ്ഞ് 38 മിനിറ്റ് കൊണ്ട് വടയിരുന്ന് കോഴിക്കോട്ട് കോഴിക്കോട്ട് കണ്ടപ്പോ വണ്ടി കിട്ടി. ആ വണ്ടി കയറി ഇങ്ങനെ എറണാകുളത്ത് പോയി. എറണാകുളത്ത് ഇറങ്ങി വേറൊരു കാറിൽ പോയി, ഒരു ഓഫീസിൽ പോയി. അത് കഴിഞ്ഞിട്ട് പിന്നൊരു വീട്ടിൽ വന്നു. അവിടുന്ന് അതും കഴിഞ്ഞിട്ട് പിന്നെ SSF സ്റ്റേറ്റ് സമ്മേളനത്തിന്റെ സ്വാഗത സംഘം മീറ്റിംഗിൽ പങ്കെടുക്കും. അവിടുന്ന് അതും കഴിഞ്ഞ് പിന്നെയും വണ്ടി കയറി, പിന്നെയും കാറിൽ കയറി, എന്റെ പിന്നെയും വണ്ടിയിലുണ്ട്. അങ്ങനെ ഒരു വണ്ടി കയറിയിട്ട് കാസർഗോഡ് വന്നത്. അവിടുന്ന് വേറൊരു കാറിൽ കയറി വേറൊരു വീട്ടിൽ പോയി. അവിടുന്ന് പിന്നെയും കൂടി ഇവിടെ വന്നു. ഒക്കെ എനിക്ക് യാതൊരു ക്ഷീണമില്ല. ഞങ്ങളൊക്കെ അങ്ങനെ ഇരുന്നിട്ടാണ് ഈ ക്ഷീണം. കുറച്ചിങ്ങനെ ഓടിയാൽ ഒരു ക്ഷീണം ഉണ്ടാവില്ല. പക്ഷെ ഇവിടെ ഓടിയാലും ഉണ്ടാകെ പൊടി മാറില്ല. ഒരു ഭാഗം ഓടണ്ട, കുറച്ചേരം അവിടെ തീരണം. ഇരിക്കേണ്ടവർക്ക് ഇരിക്കാൻ പ്രായമുള്ളവർക്ക് ബുദ്ധിമുട്ടണ്ട. ഉറക്കു നിൽക്കുന്നവർക്ക് അവിടെ നിന്നാണ് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം മദീന പറയുന്ന സദസ്സാണ്. ക്ഷീണിക്കേണ്ട സദസ്സല്ല, ആവേശത്തോടെ ഇരിക്കേണ്ട സദസ്സാണ്, ഉന്മേഷമുണ്ടാകേണ്ട സദസ്സാണ് അഷ്റഫുൽ ഖൽഖ് ത്വഹ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. മഹ്യാ റബീഉൽ ഖൽബി സഖറുൽ മൗലിദി കുല്ലൽ അനാമി ബിദിക്രി മൗലിദി അഹ്മദി يا ربي صل على النبي محمد منجي الخلائق من جهنم في غدي عامهنا يا نبي صلى الله عليه وسلم قرآن برجو والقرآن ياسين والقرآن الحكيم ياسين أنت تنى أبد سور بيران അതിന്റെ പുറമെ വേറെയും അതിനൊരുപാട് തഫ്സീറുണ്ട്. ഞാനെന്റെ അസീ സൂറത്തിനെ കുറിച്ച് പറഞ്ഞ സിഡിയിൽ പറഞ്ഞിട്ടുണ്ട്, ഇപ്പൊ കടക്കുന്നില്ല. വൽ ഖുർആനിൽ ഹകീം, ഭദ്രമായ ഖുർആനിൽ തന്നെയാണ് സത്യം. ലോകത്തിനെ വരെ ഒരെതിരാളിക്കും നേരിടാൻ കഴിയാത്ത ഖുർആൻ 1400 വർഷങ്ങളായി തുടർച്ചയായി വെല്ലുവിളിക്കുന്ന ഖുർആൻ ആരുണ്ട്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആശയപരമായി നേരിടാൻ കഴിയുന്നവർ ആരുണ്ട്? ഖുർആനിനെ വെല്ലുവിളിക്കാൻ കഴിയുന്നവർ? ഖുർആൻ ചോദിക്കുന്നു, ഒരു ചെറിയ സൂറത്തെങ്കിലും ഇതുപോലെ നിങ്ങൾക്കൊന്ന് കൊണ്ടുവരാമോ? ഇന്നുവരെ ആർക്കും നേരിടാൻ കഴിഞ്ഞില്ല. ആ ഖുർആനിൽ ഒരക്ഷരം കൂട്ടിച്ചേർക്കാൻ ആർക്കും കഴിഞ്ഞില്ല, ഒരക്ഷരം കുറക്കാൻ ആർക്കും കഴിഞ്ഞില്ല. ഖുർആൻ ഖുർആനായി നിലനിൽക്കുന്നു. ആ ഹക്കീമായ ഖുർആനെ തന്നെയാണ് സത്യം. ഇന്നക്കല മിനൽ മുർസലീൻ, ഓ നബിയേ, അവിടുന്ന് നിശ്ചയം മുർസലീങ്ങളിൽപ്പെട്ടവരാണ് നബിയേ. അല്ലാഹു പറഞ്ഞേച്ചവര് തന്നെ, ഒരിക്കലും ഒരു സാധാരണ മനുഷ്യനല്ല. ഒരുവിധത്തിലും സാധാരണക്കാരനല്ല. ഞാൻ വേദനയോടെ പറയട്ടെ, അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചതിൽ സന്തോഷം പ്രകടിപ്പിക്കുമ്പോൾ പുറംതിരിഞ്ഞു നിന്ന കക്ഷികൾ, അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മൗലിദ് ഓതുമ്പോ അതുകൊണ്ട് കാഫറായി പോകുമെന്ന് പറഞ്ഞ കക്ഷികൾ. ഓ സുഹൃത്തുക്കളെ, ഇപ്പോൾ പരസ്പരം കാഫറാക്കിക്കൊണ്ടിരിക്കുന്ന കക്ഷികൾ, ഞാൻ വേദനയോടെ പറയുകയാണ്, ഇപ്പോൾ അവരുടെ ചർച്ച എന്താണ്? അവരുടെ ചർച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ പിഴച്ചിട്ടുണ്ടോ ഇല്ലേ?
ഇന്നാലില്ല എങ്ങനെ അത് പറയാൻ കഴിയും? ഇപ്പോൾ പുത്തനാശയക്കാരുടെ ചർച്ച എന്താണ് നിങ്ങൾക്കറിയാം.